സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ദർ ഫീച്ചേഴ്സ് എത്ത് ഊരിനാം നാഷിമൂർ ഓംനസ്. മനുഷ്യരായ നാം എല്ലാം വിസർജ്യങ്ങൾക്കിടയിൽ ജനിച്ചു വീഴുന്നു. വിശുദ്ധ അഗസ്റ്റിന്റെ വിഖ്യാതമായ വാക്കുകൾ. മനുഷ്യന്റെ ജീവിതാവസ്ഥകളെ ഒറ്റനോട്ടത്തിൽ വിലയിരുത്തുമ്പോൾ അങ്ങനെയൊരു ചിത്രമാണ് പകർന്നു കിട്ടുക. ഇന്നത്തെ നമ്മുടെ ധ്യാനവീതിയിൽ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും സൗന്ദര്യം നാം ധ്യാനിക്കാൻ പോകുന്നത്. പാത്രങ്ങളുടെ ക്ഷാളനത്തെ ചൊല്ലി, കൈകഴുകാത്തതിനെ ചൊല്ലി, കൈകഴുകാതെ ഭക്ഷിച്ചാൽ ഭക്ഷണത്തിൻ്റെ ശുദ്ധിയെ ചൊല്ലി തർക്കം മുറുകുകയാണ്. അതേസമയം നാഥൻ പറയുന്നു, ഭക്ഷണം ഭക്ഷിക്കപ്പെടാനും വിസർജിക്കപ്പെടാനുമുള്ളതാണ്, എന്നതിനപ്പുറം അത് മനുഷ്യന്റെ ശുദ്ധാശുദ്ധങ്ങളെ നിർണയിക്കുന്നില്ല. മർക്കോസ് 7:14-23 വരെ. ഭോജനത്തിന്റെയും വിസർജനത്തിന്റെയും ഇടനാഴിയിൽ കുരുങ്ങിക്കിടക്കുന്നതല്ല ജീവിതം, ജീവിതദശയും ജീവിതദിശയും. ഇന്ന് സങ്കീർത്തനം 104 അതിന്റെ ഇരട്ടപ്പെട്ട സങ്കീർത്തനം 103 ചേർത്ത് വായിച്ചാൽ എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ആ ചുറ്റുവട്ടത്തുള്ള സങ്കീർത്തനങ്ങളെല്ലാം 103-106 വരെ കർത്താവിനെ സ്തുതിക്കുവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. സൃഷ്ടി ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു പരിസ്ഥിതിയായി മാറുന്നു. താൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിലുടനീളം ദൈവം തന്റെ പരിപാലനയെ അമർത്തി കുറിച്ചിരിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര ബഹുലങ്ങളാണ് എന്ന ആശ്ചര്യം ഈ സങ്കീർത്തനത്തിൽ തുളുമ്പുന്നത് അതുകൊണ്ടാണ്. ജീവന്റെ നിശ്വാസം അവൻ നമ്മിൽ തൂകുന്നു. മനുഷ്യർ മണ്ണിൽ നിന്ന് മെനയപ്പെട്ടവർ മാത്രമല്ല, ജീവദായകമായ ആത്മാവിനാൽ നിവേശിക്കപ്പെട്ടവരുമാണ് എന്ന് ഇന്ന് 2:4 നാം കാണുന്നുണ്ട്. 1 Cor 15:22 ഇത് ക്രിസ്തുവിന്റെ ഉത്ഥാന പൂർണിമയിലേക്ക് നാം ചേർക്കപ്പെടുന്നത് എങ്ങനെയെന്ന അർത്ഥത്തിൽ സ്നേഹ പഠിപ്പിച്ചു തരും. ദൈവം തന്റെ അക്ഷീണമായ കൃപാകാരുണ്യത്തിൽ എല്ലാ ജീവിത തലങ്ങളെയും സ്പർശിക്കുന്നു, നവീകരിക്കുന്നു, പൂർണ്ണമായി വീണ്ടെടുക്കുകയും ചെയ്യുന്നു. അത് ദൈവത്തിന് മാത്രം സാധ്യമാകുന്നൊരു കരബലമാണ്. ദൈവത്തിന്റെ മഹത്വം വിളങ്ങുന്നത് അവിടുന്ന് തന്റെ കരവേലകളിൽ പ്രകടിപ്പിക്കുന്ന ആനന്ദം കണ്ടുകൊണ്ടാണ്. നാം ഇന്നലെ ശ്രദ്ധിച്ച വിശുദ്ധ ഇറനേവൂസിന്റെ വാക്കുകൾ ഇതിനോട് ചേർത്ത് വായിക്കുമല്ലോ. താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് ദൈവം കാണുമ്പോൾ സങ്കീർത്തനം 104 പകർന്നു തരുന്ന സൃഷ്ടി രഹസ്യവും ഇതുതന്നെയാണിന്ന്. ഇന്ന് 2:4 അതും ഒരു സൃഷ്ടി വിവരണമാണ്. പക്ഷേ വിഭിന്നമായ രണ്ടാമത്തെ ഒരു സൃഷ്ടി വിവരണമായി നാം അതിനെ മനസ്സിലാക്കേണ്ടതില്ല. പകരം 1 നാം കഴിഞ്ഞ ദിവസം കണ്ട സൃഷ്ടി വിവരണത്തിന്റെ ഒരു തീക്ഷ്ണഭാവമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ആൻ ഇന്റൻസിഫിക്കേഷൻ. ആദ്യ അധ്യായത്തിലെ സൃഷ്ടിയുടെ പ്രാപഞ്ചിക ക്രമം വിവരിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇവിടെ ഇത് മനുഷ്യനിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മനുഷ്യൻ ഒരേ സമയം സൃഷ്ടിയുടെ മഹത്വവും പ്രശ്നകാരണവുമായി തീരുന്നുവെന്ന്. ഗ്ലോറി ആൻഡ് സെൻട്രൽ പ്രോബ്ലം ഓഫ് ക്രിയേഷൻ. സൃഷ്ടിയുടെ ഹർഷം തുളമ്പുന്ന വിവരണങ്ങളിൽ നിന്ന് സാപത്തിന്റെ സ്വസ്ഥതകളും കടന്ന് മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഈ അധ്യയനം എത്തിനോക്കുന്നു. 8 മുതലുള്ള ജീവിതമാണത് എന്ന് ആലങ്കാരികമായി പറയേണ്ടി വരും. 7 പിറ്റേ ദിവസം, അതായത് പരിപൂർണതകൾക്ക് ശേഷമുള്ള ആദ്യ ദിനം, പുതുസൃഷ്ടി, പുതുപ്പിറവി, പുതു തുടക്കം. പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ നിയോഗങ്ങൾ ഇതൽ വിരിയുകയാണ്, ഇരുത്തം വരികയും ചെയ്യുന്നു. പൊള്ളുന്ന ജീവിതാഭിമുഖ്യങ്ങൾ വെളിവാകുന്നു. വീഴ്ചയും മരണവും നിഴൽ വീഴ്ത്തുന്ന ഈ അധ്യായത്തിൽ മനുഷ്യനെ ചൂഴ്ന്നു നിൽക്കുന്ന നിലയ്ക്കാത്ത ആകുലതകളാണ് യഥാർത്ഥത്തിൽ ധ്യാന വിഷയമാകുന്നത്. മനുഷ്യനെ ദൈവം ഒരു തോട്ടത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന്റെ ചിത്രമുണ്ടതിൽ. ഈ വിവരണത്തിന്റെ മാറിലൂടെ 4 ഒഴുകുന്നുണ്ട്. ആ തോട്ടത്തിന്റെ മാറിലൂടെ ഒഴുകിയ 4 തന്നെ. ദൈവകൃപാധാരയെ ഓർമ്മപ്പെടുത്താനാകാം ആ നദികൾ ഈ വിവരണത്തിന്റെ ഇടയ്ക്ക് ഇത്ര ശക്തിയായി കടന്നു കയറി വരുന്നത്. മനുഷ്യന്റെ അസ്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന 3 ഭാവങ്ങൾ നാം ഇവിടെ കാണും. വൊക്കേഷൻ, വിളി, നിയോഗം. ദൈവത്തിന്റെ കൈ ചേർത്ത് പിടിച്ച് ലോകത്തെ പരിപാലിക്കാനുള്ള വിളിയാണത്. പെർമിഷൻ, ദൈവഹിതാനുസാരം പ്രവർത്തിക്കാനും ഫലമണിയാനുമുള്ള സ്വാതന്ത്ര്യമാണിത്. പ്രൊഹിബിഷൻ, എല്ലാ കാര്യങ്ങളും സാധ്യമാണെങ്കിലും അവയെല്ലാം അഭികാമ്യവും രക്ഷാകരവുമാകില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നിബന്ധനയാണിത്. ഇതിൽ ഏതെങ്കിലും ഒരു ഭാവം ഇല്ലാതെ വന്നാൽ മറ്റുള്ള 2 ചേർന്ന് നാശം വിതയ്ക്കുക തന്നെ ചെയ്യും. ഭൂമിയെ ഉഴുതു പാലിക്കുക, അത് കർഷകന്റെയും ഇടയന്റെയും ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു അത്രേ. സ്വാതന്ത്ര്യത്തിന്റെയും നിബന്ധനകളുടെയും ഈ വടംവലയിൽ മനുഷ്യൻ എപ്രകാരം ദൈവസ്വരം, വൊക്കേഷൻ ശ്രവിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നൊരു വിചാരം നാം ധ്യാനിക്കാൻ പോവുകയാണ്. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ കേൾവിയും ശ്രദ്ധയും ഒക്കെ പരമപ്രധാനമായി നാഥൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മർക്കോസ് 7:14 ജനക്കൂട്ടത്തെ നാഥൻ പഠിപ്പിക്കുന്ന ഭാഗമാണത്. നിങ്ങളെല്ലാവരും എന്റെ വാക്കുകേട്ട് മനസ്സിലാക്കുവിൻ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നൊക്കെ. ഉള്ളിൽ നിന്ന് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്നും അല്ലാതെ ഉള്ളിലേക്ക് പോകുന്ന ഭക്ഷണമല്ല എന്നും നാഥൻ പഠിപ്പിക്കുകയായിരുന്നു. ജനത്തിന് പക്ഷേ അതിന്റെ അർത്ഥം ഗ്രഹിക്കാനായെന്ന് തോന്നുന്നില്ല. ശിഷ്യരും അത് ഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിന്നീട് അവർ നാഥനോടൊപ്പം ഭവനത്തിലായിരിക്കുമ്പോൾ ആ ഉപമയുടെ വിശദീകരണം ആരായുന്നത്.
ദൈവം ഹൃദയത്തെയാണ് ഖവനിക്കുന്നത് എന്ന് നാഥൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങളും വിവേചനാശക്തിയില്ലാത്തവരാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഉള്ളിൽ നിന്ന് പതഞ്ഞു പൊന്തുന്ന വിഷനുരകളെ ശ്രദ്ധിക്കാൻ നാഥൻ പറയുന്നു. ഭക്ഷിക്കുന്നതിനും വിസർജിക്കുന്നതിനും ഇടയിലല്ല ജീവിതം കുറിക്കപ്പെടുന്നത്, ഹൃദയത്തിലാണ്. അതിനാൽ ഹൃദയത്തെ സൂക്ഷിച്ച് വീക്ഷിക്കുക തന്നെ വേണം. ഇവിടെ ഒരു ഗർഭവാക്യമുണ്ട്, എ പാരന്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. അവൻ എല്ലാ ഭക്ഷണവും ശുദ്ധമാണെന്ന് അങ്ങനെ വിധിച്ചുവെന്ന്. ശുദ്ധാശുദ്ധങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഊട്ടുവിഭവങ്ങളിൽ കുടുങ്ങിപ്പോയ ദൈവശാസ്ത്ര തർക്കങ്ങളിലേക്ക് ഇത് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു. ആദിമ ക്രിസ്ത്യാനികൾക്ക് നേരെ യഹൂദർ ഉയർത്തിയ ഏറ്റവും വലിയ കലാപക്കൊടി ഇതിനെ സംബന്ധിച്ചായിരുന്നു. ഇത് ഭക്ഷണത്തെ സംബന്ധിക്കുന്ന പ്രശ്നം മാത്രമായിരുന്നില്ല, വിജാതീയർ ക്രിസ്തീയതയിലേക്ക് കടന്നു വരുന്നതിനെ തടസ്സപ്പെടുത്തിയിരുന്ന ഒരു വിചാരം കൂടിയാണ്. അതുകൊണ്ടാണ് ക്രിസ്തീയതയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ വിജാതീയനായ കൊർണേലിയൂസിന്റെ മാനസാന്തരത്തെ സംബന്ധിച്ച് ഒരു തർക്കം ഉടലെടുക്കുമ്പോൾ പത്രോസിന് ഒരു ദർശനമുണ്ടാകുന്നത്. ആ ദർശനത്തിൽ എല്ലാത്തരം ജന്തുക്കളെയും ഭക്ഷണപദാർത്ഥങ്ങളെയും പത്രോസ് കാണുന്നുമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 10:28, ദൈവം വിശുദ്ധീകരിച്ചതിനെ ആരും അശുദ്ധമെന്ന് വിളിക്കാനാകില്ല എന്ന തിരിച്ചറിവ് അവിടെ വിളങ്ങുന്നു. ഇതൊരു താക്കീത് പോലെയാണ്. വിജാതിയർക്ക് സുവിശേഷത്തിലേക്കും വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും വാതിൽ തുറന്നു കൊടുത്ത ആധാരവാക്യമാണിത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഭക്ഷണത്തിന്റെ ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ചല്ല നാഥൻ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭക്ഷണം ഒരു രൂപകം മാത്രമാണ്. നാഥൻ പറയുന്നത് മനുഷ്യന്റെ ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ചാണ്. ഉള്ളിൽ മുളപ്പിച്ചു വെച്ചിരിക്കുന്ന ദുഷ്ടതകളാണ് നമ്മെ അശുദ്ധരാക്കുന്നത്. അതല്ലാതെ ദൈവം യാതൊരു അശുദ്ധിയും ആർക്കും കൽപ്പിച്ചിട്ടില്ല. ദൈവം എല്ലാം നല്ലതെന്ന് കണ്ട് സ്ഥാപിച്ച് അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ എത്രമാത്രം ഞാൻ ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരിശോധിക്കാൻ, ഇഴചേർന്നിരിക്കുന്നു എന്ന് പരിശോധിക്കാൻ നാം ക്ഷണിക്കപ്പെടുകയാണ്, ഹൃദയത്തെ ഇഴകേറിക്കൊണ്ട് തന്നെ.